ഏച്ചിലംവയൽ വായനശാലാ ഗ്രന്ഥാലയം 65ാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മന്ത്രി പി രാജീവ് വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഏച്ചിലംവയൽ ഗ്രാമീണ വായനശാലാ ഗ്രന്ഥാലയം 65ാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. പൊതു ഇടങ്ങൾ കുറയുന്നിടത്താണ് രാഷ്ട്രീയവാദവും വർഗീയതയുമെല്ലാം ശക്തിപ്പെടുന്നത്. പൊതു ഇടങ്ങൾ തുറന്ന സംവാദത്തിൻ്റെ വേദികൾ കൂടിയാണ്. പുസ്തകത്തിൻ്റെ വായനയ്ക്കകത്ത് മാത്രമല്ല ഗ്രന്ഥശാല അല്ലെങ്കിൽ വായനശാലകൾ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒത്തുചേരുന്ന ആളുകൾ വിവിധ മതത്തിൽപ്പെട്ടവർ, വിവിധ ജാതിയിൽപ്പെട്ടവർ, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകൾ, ചിന്താധാരകളുള്ളവർ, അവരെല്ലാവരും അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു പൊതു ഇടം ശക്തിപ്പെടുകയാണ്. അത്തരം സംവാദങ്ങൾ കേരളത്തിൻ്റെ ചെറിയ ചെറിയ വായനശാലകൾക്കകത്ത് ഗ്രന്ഥശാലകളിലൊക്കെ നടന്നിട്ടുള്ള ചർച്ചകൾ, ആ ചർച്ചകൾ കേരളത്തിൻ്റെ ആരോഗ്യകരമായ സാമൂഹ്യ അന്തരീക്ഷത്തെയും പൊതുബോധത്തെയും മതനിരപേക്ഷതയെയും ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വായനശാല പന്തലിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷനായി, കെ എൻ കുഞ്ഞഹമ്മദ് പ്രഭാഷണം നടത്തി, ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി, TV രാജേഷ്, സി കൃഷ്ണൻ, വി നാരായണൻ, ഇ ഭാസ്കരൻ, കെ ശിവകുമാർ, PP ഭാസ്കരൻ, KV സുധാകരൻ, സംഘാടക സമിതി ചെയർമാൻ M സുനിൽകുമാർ, ജനറൽ കൺവീനർ KV ദിനേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജോൺസൺ പുഞ്ചക്കാടും ഹരിമോഹനനും ചേർന്ന് ഫ്ലൂട്ട്, മെലഡി, മ്യൂസിക്, ജുഗൽബന്ദി അവതരിപ്പിച്ചു. നൂറുകണക്കിന് ആളുകളാണ് ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.